ആ കഴിഞ്ഞ് കഴിഞ്ഞു. ഓക്കെ പൊക്കോ പൊക്കോ. ഡി കല്യാണി, ഇനി വന്നേ, ഇനി വന്നേ. ആഹാ, വിളിച്ച ആൻസറിനേ ഇല്ല. ഡി ഇനി വന്നേ. വണ്ടി വരുന്നുണ്ടോ നോക്കുക കേട്ടോ. റോഡ് ക്രോസ് ചെയ്യാൻ പുള്ളിക്കാരിക്ക് ഭയങ്കര പേടിയാ, വണ്ടി പേടിയാ. മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ എപ്പോഴും കാണുമ്പോൾ കല്യാണിനെ വിളിച്ചിട്ട് മിഠായിയോ അല്ലെങ്കിൽ എന്തോ പിന്നെ കൊടുത്തു, പിന്നെ ചോറ് കഴിച്ചതിൻ്റെ ദിവസം പകുതി കൊടുത്തേ, അങ്ങനെ കുറച്ചൊക്കെ കാണുമ്പോൾ കൊടുക്കാൻ. അവൾക്ക് കുഞ്ഞുണ്ട്, രണ്ട് കുഞ്ഞുവാരം കണ്ടോ. നമ്മൾ സിമെൻ്റ് കിടന്ന ഗോഡൻ അതിൻ്റെ അടിയിലാട്ടോ ഇരിക്കുന്നത്, അവൾ കാണാൻ പറ്റത്തില്ല. ഒരെണ്ണത്തിൽ ഞാൻ കണ്ടുള്ളൂ, രണ്ടെണ്ണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും അവൾ വന്നിരിക്കും. അപ്പോൾ ഞാൻ എന്നെ കാണുമ്പോൾ ഇങ്ങനെ വരാറുണ്ട് ഈ ആഹാരം കഴിക്കാൻ വേണ്ടി. അപ്പോൾ ഇന്ന് ഞാൻ ഈ റോഡിന് ഇപ്പുറത്തായതുകൊണ്ട് ആൾക്ക് വരാൻ പേടി, വണ്ടികളുണ്ട്. എന്തായാലും വന്ന സ്ഥിതിക്ക് അവർക്ക് ഒരു ഓംപ്ലേറ്റ് മേടിച്ച് കൊടുക്കാം, അതിന് വേണ്ടി കട വന്നേക്കും. ഇതാണ് ഹോട്ടൽ. ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ പിന്നെ രക്ഷയില്ലാത്ത ഫുഡാണ്. എന്തായാലും ഇവിടുന്ന് ഒരു ഓംപ്ലേറ്റ് മേടിച്ച് അവൾക്ക് കൊടുക്കാം. ഓംപ്ലേറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓംപ്ലേറ്റ് വാങ്ങിക്കൊണ്ട് നമ്മൾ പോകുകയാണ്. നല്ല ചൂടാട്ടോ, ഇനിയിപ്പോൾ അത് ഫാനിൻ്റെ ഏരി വെച്ച് തണുപ്പിച്ച് കൊടുക്കാൻ പറ്റും. രാവിലെ ഇനി അവിടെ കാണുമെന്ന് അറിയത്തില്ല. ഇതാണ് രാമദോസ് സിമെന്റിന്റെ ഗോഡൗൺ ചാവടി. പറഞ്ഞ ഇവിടെ തമിഴ്നാട് സ്ഥലം പറഞ്ഞ പോലെ തന്നെ കറങ്ങാൻ പോയിട്ടുണ്ട്, കണ്ടുപിടിക്കണം. ഇതിൻ്റെ അടിയിലാണ് എൻ്റെ കുഞ്ഞുങ്ങളുള്ളത്. അവളവിടെ ഇല്ല കേട്ടോ. അവളെ പിള്ളേരെ അവിടുന്ന് മാറ്റി കേട്ടോ. ഷോ, ഞാൻ കഴിഞ്ഞൊരു മൂന്ന് ദിവസം മുന്നേ ലോഡ് കയറ്റാൻ വന്നപ്പോഴും എന്തോ പറയുക, അവിടെ തന്നെ ആയിരുന്നു. എനിക്കൊന്ന് ഡ്രൈവർമാരെല്ലാം അവിടെ വന്ന് ഇരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതായിരിക്കും അവിടുന്ന് മാറ്റിയത്. പിന്നെ എവിടാന്ന് പറഞ്ഞ് പോകണമല്ലോ, കല്യാണി കണ്ടുപിടിക്കണമല്ലോ. മഴയാണ്, അവളെ കണ്ടില്ല. വേറൊരു കല്യാണി അവിടെ നിൽക്കുന്നുണ്ടല്ല. മഴ, അത് കല്യാണിയാണോ കല്യാണനാണോ എന്ന് അറിയത്തില്ല. കല്യാണനാണെന്ന് തോന്നുന്നു. എന്തായാലും മഴ തുടങ്ങി. ഇനിയിപ്പോൾ മഴയാണ്ട് പ്രതീക്ഷിക്കേണ്ട, എവിടെയെങ്കിലും പോയി കാണും. പക്ഷെ കുഞ്ഞിനെ കൊണ്ട് അത് എങ്ങോട്ട് പോകുന്നൊരു പിടുത്തുമില്ല. ഇനി കണ്ടുപിടിക്കണേ എവിടാന്ന്. ഇനിയിപ്പോൾ മഴ തുറട്ടെ കാണത്തുള്ളൂ, എല്ലാം എവിടെയൊക്കെ പോയി കയറി കാണാം, അല്ലെങ്കിൽ കുഞ്ഞിനടുത്ത് പോയി കാണാം അവള്. പിന്നെ ഞാനിപ്പം ഇതിന് മേടിച്ചു കൊടുക്കുന്ന വെച്ചാൽ വരുന്നില്ല. ഇപ്പോൾ കണ്ടപ്പോൾ മേടിച്ചു കൊടുക്കുന്ന വീട് എടുക്കാന്ന് വെച്ചേ ഉള്ളൂ കേട്ടോ. ഞാനിങ്ങനെ പട്ടികൾക്കെല്ലാം മേടിച്ചു കൊടുക്കും, പട്ടികൾക്കെല്ലാം മനുഷ്യർക്കും മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പം പട്ടികളെ പ്രത്യേകിച്ച്, കാരണം എന്താ പറയുക, എനിക്ക് ഇഷ്ടമുള്ളത് ഏറ്റവും കൂട്ടത്തിൽ എനിക്ക് ഇഷ്ടമുള്ളത് പട്ടികളെ. അപ്പോൾ അത് നായ്ക്കളെ എനിക്ക് എന്തുമാത്രം ഇഷ്ടമാണെന്ന് എന്നെ നല്ല രീതിയിൽ അറിയാവുന്നവർക്ക് അറിയാം, നായ്ക്കളെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം. അപ്പം ബാക്കി നമുക്ക് ഇനി അവളെ കണ്ടുപിടിച്ചിട്ട് ബാക്കി ഞാൻ എടുക്കാം. അപ്പോഴത്തേക്ക് ഇന്ന് കണ്ടാൽ ഇന്ന് കൊടുക്കാം, അല്ലെ പിന്നെ ഈ ഓംപ്ലേറ്റ് ഞാൻ കഴിക്കേണ്ടി വരും. എന്താണേലും ഇന്ന് കണ്ടില്ലെങ്കിൽ നാളെ വേറെ ഓംപ്ലേറ്റ് മേടിച്ചിട്ട് ഈ വീഡിയോ ബാക്കി ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മുടെ കല്യാണിയെ കണ്ടില്ല മഴ കാരണം. നമ്മുടെ ഇവിടുത്തെ അവിടെ കല്യാണം വന്നിട്ടുണ്ട് കേട്ടോ. ഇവൻ ഇവിടുത്തെ താരം കേട്ടോ. എന്താ ഇവനിവിടുത്തെ വില്ലൻ, ഇവൻ എല്ലാ വണ്ടികളും ഇവന് ഓടിച്ചിട്ട് കുറയ്ക്കും. എന്നാ വാ, എടാ ഇവിടെ വാ, നീ പോയ ഞാ വാ. എന്നാ ആംബ്ലൈറ്റ് ആംബ്ലൈറ്റ് എന്നാ. ഓ, പുള്ളിക്കോ ഡിമാൻഡ്. കാവോ കാവോ കാവോ, ഓംപ്ലേറ്റ് കാവോ. സാപ്പിട് സാപ്പിട്, തമിഴല്ലേ. ഡേ സാപ്പിട്രേ തമ്പി, കല്യാണം തമ്പി, സാപ്പിട്. ആ അപ്പടി സാപ്പിട്. തീർന്ന് തീർന്ന്, ഇനി പകുതി നമുക്കുള്ളതാ, പകുതി നമുക്കുള്ളതാ കേട്ടോ. വാക്യത്തിനൊക്കെ ഞാൻ പിന്നെ പഠിച്ചത്. ആ കഴിഞ്ഞ് കഴിഞ്ഞ്. ഓക്കെ പൊക്കോ പൊക്കോ പൊക്കോടാ. ഓ, പുള്ളി പോയി.